ഇന്ന് ലോക എയ്ഡ്സ് ദിനം അസമത്വങ്ങൾ അവസാനിപ്പിക്കുക എയ്ഡ്സ് അവസാനിപ്പിക്കുക എന്ന എന്നതാണ് ഈ ദിനം ആദ്യമായി ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആഗോള ആരോഗ്യത്തിനായുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര ദിനം കൂടിയായിരുന്നു ഇത് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അഥവാ എച്ച് ഐ വി മൂലമുണ്ടാകുന്ന ഒരു വിട്ടുമാറാത്ത രോഗമാണ് അക്വേറ്റ് ഇമ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം അഥവാ എയ്ഡ്സ് രോഗം രോഗം ബാധിച്ച വ്യക്തിയുടെ രോഗപ്രതിരോധ ശേഷി തകരാറിലാകുകയും ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥയാണിത് ഏതൊരു രോഗത്തെയും പോലെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ശരിയായ രോഗനിർണയവും ചികിത്സയും എയ്ഡ്സിനും നടത്തേണ്ടതാണ് എന്നാൽ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന പല തെറ്റിദ്ധാരണകളും എയ്ഡ്സ് രോഗബാധിതരെ യഥാസമയത്ത് ചികിത്സ തേടുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ലോകാരോഗ്യ സംഘടനയുടെ കണക്കുപ്രകാരം എയ്ഡ്സ് കണ്ടുപിടിക്കപ്പെട്ടതു മുതൽ ഏകദേശം എഴുപത്തിയഞ്ച് മില്യൺ ആളുകളിൽ എച്ച് ഐ വി വൈറസ് ബാധിച്ചിട്ടുണ്ട് എച്ച് ഐ വി ബാധിച്ച് ഏതാണ്ട് മുപ്പത്തിരണ്ട് മില്യൺ ആളുകൾ ഇതുവരെ മരണത്തിനും കീഴടങ്ങിയിട്ടുണ്ട് മറ്റൊരു ഭയപ്പെടുത്തുന്ന വസ്തുത എയ്ഡ്സ് രോഗവുമായി ജീവിക്കുന്ന എഴുപത്തിയഞ്ച് ശതമാനം ആളുകൾക്ക് മാത്രമാണ് തങ്ങൾക്ക് ഈ രോഗം ബാധിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ളത് കൃത്യമായ പരിശോധനകൾ ഒന്നും തന്നെ ഇല്ലാത്തതിനാൽ ഏകദേശം ഒൻപത് ദശാംശം നാല് ദശലക്ഷം പേർക്ക് തങ്ങൾ എച്ച് ഐ വി പോസിറ്റീവാണെന്ന കാര്യം പോലും അറിയില്ല എയ്ഡ്സിനെ പ്രതിരോധിക്കാം കൃത്യസമയത്തെ രോഗനിർണയത്തിലൂടെ ചിട്ടയായ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഐ എ എന്നു പറഞ്ഞുകൊണ്ട് എച്ച് ഐ വി അണുബാധിതരെ നമുക്ക് മാറ്റി നിർത്തേണ്ടതില്ല അവരെ നമുക്ക് വിവേചനമില്ലാത്ത പുതിയൊരു ലോകത്തിനായി കൂടെ നിർത്താം ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്